വിലക്കയറ്റം അഗ്നിപഥ തുടങ്ങിയ വിഷയങ്ങളിൽ പാർലമെന്റിന്റെ ഇരു സഭകളും ഇന്ന് പ്രക്ഷുബ്ധമാകും. ഒളിമ്പ്യൻ പി ടി ഉഷ ഇന്ന് രാജ്യസഭാ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്യും. ഡൽഹിയിൽ നിന്ന് ബസന്ത് ചേരുന്നു വിവരങ്ങളുമായി. ബസന്ത്, ഗുഡ് മോർണിംഗ്. ഇന്ന് എന്താണ് പാർലമെന്റിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ആര്യ, ഇന്ന് പ്രധാനമായും പാർലമെന്റിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം തന്നെയാണ് പ്രധാന സംഭവമാകുന്നത്. ഇന്ന് രാവിലെ 10 മണിക്ക് സംയുക്ത പ്രതിപക്ഷ കക്ഷികൾ പാർലമെന്റിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ വിലക്കയറ്റം അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, പാർലമെന്റ് വളപ്പിൽ പ്രതിഷേധങ്ങൾ വിലക്കിയ ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. പക്ഷേ അവയെല്ലാം വകവയ്ക്കാതെ തന്നെയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സജീവമായി പാർലമെന്റിൽ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം അരങ്ങേറുന്നത്. ഇന്നും വളരെ സംഘടിതമായി തന്നെ ഇന്ന് പ്രതിപക്ഷം രാവിലെ 10 മണിക്ക് ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ സമരം സംഘടിപ്പിച്ചിട്ടുണ്ട്. അതേസമയം രാജ്യസഭയിൽ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം, കേരളത്തിൽ നിന്നുള്ള ഒളിമ്പ്യൻ പി ടി ഉഷ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. രാജ്യസഭാ അംഗമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗമായിട്ടാണ് പി ടി ഉഷ സത്യപ്രതിജ്ഞ ചെയ്തത്. കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തിയ ഉഷ ഇന്നലെ രാജ്യസഭയിലെത്തി സെക്രട്ടേറിയറ്റിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട രേഖകളും ഐഡന്റിറ്റി കാർഡും മറ്റുമൊക്കെ വാങ്ങിച്ചിരുന്നു. ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡയെ കണ്ട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷി, സഹമന്ത്രി വി മുരളീധരൻ തുടങ്ങിയവരെയൊക്കെ കണ്ട് പി ടി ഉഷ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ലോക്സഭയിലാകട്ടെ ഇന്ന് സജീവമായി വരാൻ സാധ്യതയുള്ള നീറ്റുമായി ബന്ധപ്പെട്ട വിഷയം ചിലപ്പോൾ വീണ്ടും അംഗങ്ങൾ ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട്. ഇന്നലെ ഒരു സമിതിയെ വെച്ചിട്ടുണ്ടായിരുന്നു. കൊല്ലം ആയൂരിലെ സംഭവവുമായി ബന്ധപ്പെട്ട സമിതി കൊല്ലം സന്ദർശിച്ച് തെളിവെടുപ്പ് നടത്തുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത്. അതേസമയം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശബരിനാഥിനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട വിഷയവും ചിലപ്പോൾ കേരളത്തിൽ നിന്നുള്ള യു ഡി എഫ് അംഗങ്ങൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് അംഗങ്ങൾ ലോക്സഭയിലെ വാർത്താ വിഷയം അത് ശബരിനാഥിന്റെ അറസ്റ്റ് തന്നെയാണ്. ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ അത് പാർലമെന്റിലും ഇന്ന് വന്നേക്കും.